ഹലോ ഫ്രണ്ട്സ്, സി ത്രീ വേൾഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഞാനും വാങ്ങി ഒരു ബീറ്റ്റൂട്ട് പൗഡർ. നമ്മുടെ പർപ്പിൾ ഹാപ്പി എന്നൊന്നല്ല കേട്ടോ, നമുക്ക് എപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബ് ഷോർട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബീറ്റ്റൂട്ട് പൗഡർ ഉപയോഗിക്കുക നല്ല മാറ്റമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് നോക്കി, പക്ഷേ പർപ്പിൾ ഹാപ്പിലൊക്കെ കയറി നോക്കി കഴിഞ്ഞപ്പോൾ നല്ല റേറ്റാണ്. അപ്പോൾ ഞാനും ഒരു ബീറ്റ്റൂട്ട് പൗഡർ വാങ്ങിച്ചു. ഇത് പർപ്പിൾ ഹാപ്പി എന്നൊന്നല്ല, ഇത് വാങ്ങിയത് നമ്മുടെ സ്വന്തം വൈദ്യശാലയിൽ നിന്നാണ്. ഏത് വൈദ്യശാലയിൽ നിന്ന് വേണമെങ്കിലും കിട്ടും, വെറും 40 രൂപയുള്ളൂ. ഇതിൽ കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ആവശ്യമുള്ള പൊടി വെള്ളത്തിൽ ചാലിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തേച്ച് പിടിപ്പിച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകി കളയാനാണ് പറഞ്ഞേക്കണത്. അതുപോലെ ഇതിലുള്ള ചേരുവ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ബീറ്റ്റൂട്ട് കഴുകി ഉണക്കി പൊടിച്ചതാണ്. ഉപയോഗങ്ങൾ, പുരാതന കാലം മുതൽക്കേ ബീറ്റ്റൂട്ട് സൗന്ദര്യവർദ്ധക വസ്തുവായി ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഹെയറിനും ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ട് പൗഡർ ഒന്ന് പരീക്ഷ നോക്കിയാലോ. കുറേ ആയി വിചാരിക്കുന്നു ബീറ്റ്റൂട്ട് പൗഡർ വാങ്ങിക്കണം, എന്തെങ്കിലും ഫേസിന് മാറ്റമുണ്ടോ എന്നൊക്കെ അറിയണമെന്ന്. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഈ ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വാട്ടർ ഉപയോഗിച്ചിട്ട് മുഖത്ത് പരത്തി അതൊന്ന് ഉണങ്ങുമ്പോൾ കഴുകി കളഞ്ഞ് നോക്കാം. എങ്ങനെ ഫേസ് നന്നായിട്ട് ഒന്ന് വൃത്തിയായി കഴുകിയതിന് ശേഷം ഈ ഒരു ബീറ്റ്റൂട്ട് പൗഡർ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇടാം. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇത് മുഖത്ത് പരത്തി നോക്കാം. ഇതുപോലെ ചാലിച്ചെടുത്തു, നല്ല ബീറ്റ്റൂട്ടിൻ്റെ മണമുണ്ട്. നമുക്കിതൊന്ന് ഡയറക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യാം. എത്രത്തോളം റിസൾട്ട് വരുന്നത് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തായാലും എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ആഗ്രഹം. ഫേസൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ വെയിലത്ത് വണ്ടിയും കൊണ്ട് പോകണ കാരണം നന്നായിട്ട് ടാൻ വന്നിരിക്കുകയാണ്. നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫേസിലിടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നെക്കിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ. എന്തിട്ട് കഴിഞ്ഞാൽ അത് നെക്കിലും കൂടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടും ഡിഫറൻ്റായിട്ട് നിൽക്കും. പിന്നെ ഇത് ഒരു പ്രകൃതിദത്തമായതുകൊണ്ട് തന്നെ നമുക്ക് വീക്കിലൊക്കെ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇടണതിന് കുഴപ്പമില്ല. അതുപോലെ കുറച്ച് ചുണ്ടത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണതിന് കുഴപ്പമില്ല കേട്ടോ, ചുണ്ടിൻ്റെ പിഗ്മെൻറ്റ്സൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്കിത് ട്രൈ ആവണം, വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ഒപ്പം തന്നെ അതൊന്ന് ഉണങ്ങണ സമയം കൊണ്ട് കുറേയും പരിപാടികൾ ചെയ്തായിരുന്നു. കേക്ക് ബേക്ക് ചെയ്തായിരുന്നു, അതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. ഇനി കേക്കിൻ്റെ പാത്രങ്ങൾ ചെയ്തതിൻ്റെ എല്ലാം കഴുകാനുണ്ട്. ഇതെല്ലാം കഴുകലായിരുന്നു കേക്കിൻ്റെ പാത്രങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകലുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവം മുഖത്ത് വെച്ചിട്ട് ഈ കാണുന്ന തുണികളെല്ലാം വിരിച്ചിട്ടു. അപ്പോൾ നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ട് പൗഡർ മുഖത്ത് സാധാരണ ഇത് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ മുഖത്ത് വെച്ച് നമ്മളിരിക്കണം. നമുക്കതിനുള്ള നേരമില്ലാത്തത് കൊണ്ടും ഇത് വെറും ഒരു പരീക്ഷണമായതുകൊണ്ടും ബാക്കി എല്ലാ പണികളൊക്കെ ചെയ്തു. ഉണങ്ങാൻ അത്യാവശ്യം കുറച്ച് നേരം വേണം, നേരം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, കാരണം കുറച്ച് നേരം പിടിക്കും ഇത് ഉണങ്ങിയെടുക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു ബീറ്റ്റൂട്ട് പൗഡർ വെച്ചുകൊണ്ട് തന്നെ നോക്കി ഒരു കേക്ക് ഫുള്ളായിട്ട് ഞാൻ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു മണിക്കൂറായി. ഇപ്പം നന്നായിട്ട് ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നൊന്ന് കഴുകി നോക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കട്ടെ. നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിന്നൊന്ന് വാഷ് ചെയ്ത് നോക്കാം എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കാം. അതിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കി പ്രോസസ്സിങ് ചെയ്യാൻ. നന്നായിട്ടൊന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം, എന്നിട്ട് വേണം കഴുകാനായിട്ട്. ഫുള്ള് വാഷ് ചെയ്ത് തുടങ്ങി, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് തന്നെ നോക്കണം, നല്ല വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒന്ന് ഉപ്പിയും കൂടി കൊടുക്കാം, നല്ല വ്യത്യാസമുണ്ട്. ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് കേട്ടോ ഫേസ്, നല്ല വ്യത്യാസമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മടിയന്മാരും മടിച്ചികളൊക്കെ ആണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് പരട്ടിയാൽ മതി. ജസ്റ്റ് തലോണയും ഒരു തുണി ഇട്ടിട്ട് മീതേക്കൂടെ പരട്ടിയിട്ട് കിടന്നുറങ്ങി രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. നല്ല അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ബീറ്റ്റൂട്ട് പൗഡർ നല്ല അടിപൊളി റിസൾട്ടാണ്. പിന്നെ ഇനി ഇത് പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായി. നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് കണ്ട, ഫേസിലോട്ട് നോക്കി അറിയാം. നല്ല വ്യത്യാസമുണ്ട് ആദ്യത്തേനേക്കാളും. എനിക്കിഷ്ടമായി, ഞാനിത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യും വീണ്ടും. Bye.